ഇന്നത്തതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ പേര് ഫിലഡെൻഡ്രോൺ കെയറും വെറൈറ്റീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിലഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ അത് ആ പ്ലാന്റിൻ്റെ പേരല്ല, അത് ജീനസ് നെയിമാണ്. ഫിലഡെൻഡ്രോൺ ഗ്രൂപ്പിൽ ഒരുപാട് പ്ലാന്റ്സിൻ്റെ ഓരോന്നും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പല പ്ലാന്റായിട്ട് തന്നെ തോന്നും. കാരണം അത് ഒരു ഒരു ഗ്രൂപ്പല്ല. അപ്പോൾ നമ്മളൊരു ചെമ്പരത്തി ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതറിയാം, അത് കണ്ടാൽ എല്ലാം ഏതാണ്ട് ഒരുപോലെ ഉണ്ടാവും. ഫ്ലവറിലാണ് ഡിഫറൻസ് ഉള്ളത്. പക്ഷേ ഈ ഫിലഡെൻഡ്രോൺ അങ്ങനെയല്ല, ഓരോന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മുടെ വീഡിയോസിനെല്ലാം ഒരുവിധം വ്യൂസ് ഉണ്ട്. അതിനെല്ലാവരോടും നന്ദി പറയുന്നു. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കൂടുതൽ കൂടുതൽ റീച്ച് കിട്ടും. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഓരോന്നോരോന്നായി കാണാം. നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ വെറൈറ്റി ഫിലഡെൻഡ്രോൺ ബേൾമാക്സ് എന്നുള്ള പ്ലാന്റ് ആണ്. അത് നോക്കൂ, ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഹാർട്ട് ഷേപ്പാണ്, നല്ല വലിയ ലീഫാണ്, ഗ്ലോസി ലീഫാണ്. ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ഇതിനെ ലിവിങ് റൂമിലെ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്പേസ് ഫുൾ അത് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു കൊല്ലത്തോളം അത് അവിടെ കണ്ടിന്യൂസ് ആയി അവിടെ വെച്ചു. അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. അതിനെ അവിടെ നിന്ന് എടുക്കുമ്പോൾ അവിടുത്തെ ഭംഗി പോയതുകൊണ്ട് പിന്നെ അതിന് വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പതുക്കെ പതുക്കെ അതിൻ്റെ ഓരോരോ ലീഫായിട്ട് പച്ചനിറം കുറഞ്ഞ് കുറഞ്ഞ് പെയിലായി വരാൻ തുടങ്ങി. പിന്നെ അത് കൂടുതൽ ലീഫിലേക്ക് ആ പെയിൽനെസ് വന്നപ്പോൾ പുറത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ ഒരു രണ്ടാഴ്ച പുറത്ത് വെച്ചപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കുറേ ഹെൽത്തിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീടിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കരുത്. അങ്ങനെ വെച്ചാൽ ഇതാ ഇതേപോലെ ലീഫ് പെയിലായിട്ട് വരും, പിന്നെ അതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരും. സൺലൈറ്റ് എത്ര കുറച്ച് മതി എന്ന് പറഞ്ഞാലും അതിന് വേണ്ട ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ, കുറച്ചെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ക്ലൈംബിംഗ് ടൈപ്പാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല വലിയ പ്ലാന്റ് ആവുകയും ചെയ്യും, നല്ല സൈസിൽ വരുകയും ചെയ്യും. ഇനി അടുത്ത പ്ലാന്റ് നോക്കാം. അതും അത്യാവശ്യം വലുതാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഫിലഡെൻഡ്രോൺ സനഡു എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ ലീഫ് നോക്കൂ, അതിൻ്റെ മാർജിനൊക്കെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു ഒരു സ്പേസ് മുഴുവൻ ഫില്ലായിരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതിനെ ഞാൻ ലിവിങ് റൂമിലും വെക്കാറുണ്ട്, അതേപോലെ സിറ്റ് ഔട്ടിലും വെക്കാറുണ്ട്. സ്ഥിരമായിട്ട് അകത്ത് വെക്കാത്തത് കൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് കുറച്ച് മഞ്ഞ ലീഫൊക്കെ അതിൽ കാണാണ്ട്, ആ ലീഫുകൾ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്യണം. നമ്മളത് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റിന് കുറേ എനർജി സേവ് ചെയ്യാൻ പറ്റും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി അതിന് ലാഭമാണല്ലോ. അപ്പോൾ അത് നമ്മൾ അപ്പപ്പോൾ കട്ട് ചെയ്ത് കളയണം. അത്രേന ഈ ഫിലഡെൻഡ്രോണിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം. അതൊക്കെ ഈ കുറേ എണ്ണം ഈ സ്റ്റാൻഡിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ മുമ്പ് വേറെ കുറേ പ്ലാന്റ്സാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കുറച്ച് സ്പേസിൽ എങ്ങനെ നമുക്ക് കൂടുതൽ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്യാന്നുള്ളത്. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും പോയി കാണൂ. ഇനി സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച പ്ലാന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിൻ്റെ പേരുകളിൽ പല കൺഫ്യൂഷൻസും ഉണ്ട്. കാരണം ഇത് റിസർച്ച് ചെയ്യുമ്പോൾ ഒരേ പ്ലാന്റിന് തന്നെ പല നെയിം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. ആദ്യത്തെ ഇതാണ് ഫിലഡെൻഡ്രോൺ കോൺഗോ റോജോ. ഇത് നോക്കി നോക്കൂ, നല്ല തിക്ക് ലീഫാണ്, നല്ല ഗ്ലോസി ലീഫ്, നല്ല ഭംഗിയായിട്ട് നല്ല നീണ്ട തണ്ടിലാണ് ഇതിൻ്റെ ലീഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതധികം ക്ലൈംബിംഗ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇങ്ങനെ ബുഷിയായിട്ട് തന്നെ ഇരിക്കുന്നുള്ളത്. അതിനടുത്ത് ഫിലഡെൻഡ്രോൺ ലെമൺ ലൈം എന്ന പേരാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതിന് വേറൊരു പേരും കൂടെ ഞാൻ കണ്ടത് ഫിലഡെൻഡ്രോൺ എറുബിസൻസ് ഗോൾഡ് എന്നും കണ്ടു. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ശരിക്കറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. ഇതും നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഫിലഡെൻഡ്രോൺ കളക്ഷൻ തുടങ്ങാൻ ഉണ്ടായ പ്രചോദനത്തിന് പിന്നിലൊരു കഥയുണ്ട്. അതായത്, ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുമായിരുന്നു, കുട്ടികളിലെ പ്ലാന്റ്സ് വളർത്താനുള്ള താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് ക്ലാസ്സിൽ ബോട്ടിലില് വെള്ളത്തിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വളർത്താൻ, മണി പ്ലാന്റോ ഫിലഡെൻഡ്രോണോ അതേപോലെ ലക്കി ബാംബുവോ ഏതെങ്കിലും ഒന്ന് ക്ലാസ് റൂമിൽ, എല്ലാ ക്ലാസ് റൂമിലും ഓരോ പ്ലാന്റ് വെക്കുമായിരുന്നു. എന്നിട്ട് വെക്കേഷൻ ആകുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വളർത്തിയിട്ട് പിന്നെ റീ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു കട്ടിങ് അതിൽ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും അങ്ങനെ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ പെട്ടെന്ന് കോവിഡ് വന്നപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് കുറേ പേര് ഇത് വീട്ടിൽ കൊണ്ടുപോകാതെ ക്ലാസ്സിൽ തന്നെ വെച്ച് പോയി. അങ്ങനെ കൊണ്ടുവന്ന പ്ലാന്റാണ് ഈ ഫിലഡെൻഡ്രോൺ ലൈം ഗോൾഡ്. ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് പുറത്ത് വേറെ ഇരിക്കുന്നുണ്ട്. അത് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ സൈസ് കൂടിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. ഇത് വെള്ളത്തിൽ വെക്കും ചെയ്യുക, അപ്പോൾ വേഗം വേര് പിടിച്ച് കിട്ടും. പക്ഷേ മണ്ണിൽ വെക്കുമ്പോഴാണ് ഇത് ഭംഗിയായിട്ടിരിക്കുന്നത്, കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫിലഡെൻഡ്രോൺ കളക്ഷൻ തുടങ്ങിയത്. ഈ ഫിലഡെൻഡ്രോൺ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താ, ഓരോ പ്ലാന്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് പല പല പ്ലാന്റായിട്ട് നമുക്ക് തോന്നും. ഒരൊറ്റ ഷെൽഫ് മുഴുവൻ നമ്മൾ ആ പ്ലാന്റ് വെച്ചാലും ഇതൊരു ഒരു നല്ലൊരു കളക്ഷനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഓരോന്നിൻ്റെയും ലീഫും അതിൻ്റെ കളറും എല്ലാം ഡിഫറെൻ്റ് ആണ്. അടുത്തിരിക്കുന്ന ഫിലഡെൻഡ്രോണിൻ്റെ പേര് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത് ഞാനൊരു ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ അത് സിങ്കോണിയം ആണെന്ന് കണ്ടു. എനിക്ക് കറക്റ്റാണോ എന്ന് അറിയില്ല. ഞാനത് ഫിലഡെൻഡ്രോൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. എന്താണ് കറക്റ്റ് എന്ന് അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇത് കണ്ടോ, നല്ല ഭംഗി. അതിൻ്റെ ലീഫ് കണ്ടോ, ഹാർട്ട് ഷേപ്പ്, നല്ല ബ്രൗൺ ലീഫ്. അതും രണ്ട് കൊല്ലത്തെ ഗ്രോത്ത് ഉള്ളതാണ്, പെട്ടെന്ന് വളരുന്നില്ല. ഇങ്ങനെ ബുഷിയായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഇനി മുകളിലത്തെ തട്ടിൽ ഈ അറ്റത്തിരിക്കുന്നത് ഫിലഡെൻഡ്രോൺ സെല്ലം ഗോൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നല്ല വലിയ ലീഫുള്ള, അത്യാവശ്യം വലുതാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിനെ കണ്ടോ, ലീഫിൻ്റെ ഷേപ്പൊക്കെ. ഈ ഫിലഡെൻഡ്രോണിൻ്റെ ലീഫിനുണ്ടല്ലോ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണോ എന്തോ അറിയില്ല, ഇവിടെ ഇങ്ങനെ ഒരു കളർ ചേഞ്ചായി വന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ പോട്ടിനൊരു ഡിഫക്റ്റ് ഉണ്ട്. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഇങ്ങനത്തെ പോട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിലുള്ള ചെടികൾ ഭംഗിയാവുന്നില്ല. ഇതിനെ റീപോട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പുതിയ ലീഫൊക്കെ വരുന്നത് ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ ഇതിനെ റീപോട്ട് ചെയ്യും. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ടിലേക്കാണ് റീപോട്ട് ചെയ്യുക. കാരണം നമ്മൾ നന്നായി നനയ്ക്കണം, ആ വെള്ളം ഒഴുകി പുറത്തു പോവും വേണം, അധികമുള്ള വെള്ളം. ഇതിപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കളക്ട് ചെയ്ത് നിൽക്കും നമ്മൾ നനച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി നനച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും കൂടി നമുക്ക് കറക്റ്റായി നനയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്നാൽ ഈ മണ്ണ് എപ്പോഴും നനവായിരിക്കില്ലേ. അത് കാരണം ആ ഒരു ടെൻഷൻ കാരണം നനച്ചിട്ടായിരിക്കും ഇത് വൃത്തിയാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ പോട്ടിൽ വെച്ച എല്ലാ പ്ലാന്റ്സും ഞാൻ റീപോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിൽ നല്ല ഡ്രസ്സീന പോലത്തെ പ്ലാന്റ്സാണ് വെക്കുന്നത്. അതിന് വലിയ കുഴപ്പങ്ങൾ കാണാനില്ല. ഇങ്ങനത്തെ പ്ലാന്റ്സ് വെക്കുമ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്ത പ്ലാന്റാണ് ഫിലഡെൻഡ്രോൺ ബ്രസീൽ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് നോക്കൂ, പച്ചയും മഞ്ഞയും ഒക്കെ കൂടെ നല്ല ഭംഗിയാണ്. ഈ സെൻറ്ററിൽ കൂടെയുള്ള ഈ ലെമൺ കളറിലുള്ള ഈ വേരിഗേഷൻ, ഇതിൻ്റെ ഷേപ്പും കണ്ടോ. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുകളിൽ കയറ്റി വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തൂങ്ങി വന്നാൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇത് നോക്കൂ, ഇതിന് ബുഷി ആയിരുന്നില്ല, അത് ചെറിയൊരിതായിരുന്നു, അതിനെ കട്ട് ചെയ്ത് നട്ടതാണ്. ഇപ്പോൾ ഇത് തൂങ്ങി തൂങ്ങി വരുന്നുണ്ട്, നല്ല ഭംഗിയായി വരുന്നുണ്ട്. ഇതാണ് അടുത്ത വെറൈറ്റി. ഇതിന് നല്ല തിക്ക് ലീഫാണ്. ഈ വെറൈറ്റിയിൽ തന്നെ നല്ല ലെമൺ കളറുള്ള ലീഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ അതെങ്ങനെ വരുമോ എന്നറിയില്ല. ഇതിനിപ്പോൾ കുറച്ച് ചെറുതായിട്ട് വരുന്ന കാണാണ്ട്, ഇനി അത് വളർന്ന് വരുമ്പോൾ ആ ലെമൺ കളർ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ അതേപോലെ ബ്രൗൺ ലീഫുള്ളതൊന്ന് താഴെ ഇരിക്കുന്നുണ്ട്. ഷേപ്പൊക്കെ ഇതേപോലെ തന്നെ, പക്ഷേ കളറ് മാത്രം, ലീഫിൻ്റെ കളറ് മാത്രമാണ് വ്യത്യാസം. ആ ബ്രൗൺ കളറുള്ളതിൽ സെൻറ്ററിൽ പിങ്ക് ലീഫുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ റെയർ ആയിട്ടാണ് ഉള്ളത്. അത് നല്ല എക്സ്പെൻസീവ് ആണ്. ആ റെയർ പിങ്ക് പ്രിൻസസ്, ഫിലഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ് എന്ന് ഞാൻ പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ പ്ലാന്റിനെ കിട്ടിയിട്ടില്ല വാങ്ങിക്കാൻ. എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള മറ്റൊരു ഫിലഡെൻഡ്രോൺ ആണത്. അടുത്തത് ഹാർട്ട് ലീഫ് ഫിലഡെൻഡ്രോൺ. ഇത് കണ്ടോ, നല്ല ഹാർട്ട് ഷേപ്പാണ്, നല്ല ഗ്രീൻ ലീഫാണ്. ആ ഫിലഡെൻഡ്രോൺ ബ്രസീലിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് ഇതിനും, പക്ഷേ ആ വേരിഗേഷൻ ഇല്ല. നിങ്ങളിതിൻ്റെ തലപ്പത്തൊക്കെ വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ, അത് ഗട്ടേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഈ ലീഫിൻ്റെ വെയിൻസിൽ കൂടെ എക്സ്ട്രാ ഉള്ള വെള്ളം പുറത്തേക്ക് വരും വാട്ടർ ഡ്രോപ്സായിട്ട്. ആ പ്രോസസ്സാണ് ഗട്ടേഷൻ. നല്ല ഭംഗിയായിട്ട് രാവിലെ നേരം ഇങ്ങനെ കാണാം, അതിലിങ്ങനെ വാട്ടർ ഡ്രോപ്പ് ഒറ്റി വീഴാൻ പാകത്തിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് അടിയിലെ തട്ടിൽ വെച്ചിട്ടുള്ള ഫിലഡെൻഡ്രോൺ കാണാം. അതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫിലഡെൻഡ്രോണാണ്. കുറേ തിരഞ്ഞു നടന്നിട്ടാണേനും അതിനെ കിട്ടിയത്. ഇതാണ് ഫിലഡെൻഡ്രോൺ ബെർക്കിൻസ്. ഇത് നോക്കൂ, എന്ത് ഭംഗി അതിൻ്റെ ലീഫ്. ഗ്രീനും വൈറ്റും കൂടെ, വൈറ്റ് ലൈൻസ് ഗ്രീനിൽ, നല്ല തിക്കാണ്, നല്ല ഗ്ലോസിയാണ്. ഇതും അത്യാവശ്യം കോസ്റ്റ്ലി പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ഇത് ഹാർട്ട് ലീഫ് ഫിലഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷേ എനിക്കിതിൽ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ ലീഫ് നല്ല തിക്കാണ്, നല്ല സക്കുലൻറ്റ് ലീഫ് പോലത്തെ ലീഫാണ്. ഇത് ഞാൻ ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ ഹാങ്ങിങ് പെപ്പറോമിയ എന്ന് കണ്ടു. എനിക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ഇതും നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മദർ പ്ലാന്റ് വേറെ ഉണ്ട്, അതിൽ
ഫ്ലവർ ഒക്കെ വന്ന് വലിയൊരു സ്പൈക്കിൽ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത ഫിലഡെൻഡ്രോൺ. ഇതിൻ്റെ പേര് ഫിലഡെൻഡ്രോൺ മൈക്കൻസ് എന്നാണ്. ഇതിൻ്റെ ലീഫ് നോക്കൂ, നല്ല വെൽവെറ്റ് ലീഫ് പോലെയാണ്. ബാക്കിൽ കണ്ടോ, നല്ലൊരു ബർഗണ്ടി കളർ, ഒരു ബ്രൗണിഷ് കളറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഒറ്റ വള്ളിയായി തൂങ്ങി നിൽക്കേണ്ടത് അത്ര ഭംഗിയില്ല. നമുക്ക് ഭംഗിയായി സെറ്റ് ചെയ്യണം. ഇതിനെ ബുഷിയായി വളരാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. നമുക്ക് ഈ തൂങ്ങി നിൽക്കണ ഈ തണ്ട് മുറിച്ചെടുത്തിട്ട് മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അതേപോലെ ഓരോ ലീഫായിട്ട് നമുക്ക് നട്ടിട്ട് വേണം ഇതിനെ ബുഷിയാക്കാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വള്ളിയെ മുറിച്ചെടുക്കാം. അത് കണ്ടോ, നമ്മൾ നല്ല നീളത്തിലൊരു വള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഓരോ ലീഫായിട്ട് കട്ട് ചെയ്യും, മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണം അതേപോലെ. എന്നിട്ട് ഇതിൽ ബുഷിയാക്കിയിട്ട് ഈ ചെറിയ പോട്ടിൽ ബുഷിയാക്കി നടുകയാണ്. അത് നടാൻ വേണ്ടിയിട്ട് എടുത്ത പോട്ടിംഗ് മിക്സിൽ വെറും മണ്ണും മണലും മാത്രമാണ്. മണലില്ലെങ്കിൽ എംസാൻഡ് ഉപയോഗിക്കാം. അത് രണ്ടും മാത്രമാണ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിന് പുതിയ വേര് വന്നിട്ട് വേണം. ഇതിന് ഈ ഏരിയൽ റൂട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിങ്ങനെ നമ്മൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, അതായത് ചാണകപ്പൊടി എന്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ, ഈ പുതിയ വേര് വരുമ്പോൾ ആ ഡീകമ്പോസിഷൻ പ്രോസസ്സ് ചൂടുണ്ടാക്കും, ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ പുതിയ വേര് വരുന്നതൊക്കെ ചിലപ്പോൾ അത് നാശമായി പോവും. അപ്പോൾ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റീപോട്ട് ചെയ്യണ സമയത്ത് അതൊക്കെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് വെറുതെ മണ്ണും മണലും കൂടെ കൂട്ടിയ മിക്സിൽ നടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ലീഫിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നോഡിൽ ഉണ്ടോ, ഇഷ്ടം പോലെ ഗ്യാപ്പാണ്. അപ്പോൾ ഇതിനൊന്ന് ചെറുതായി മുറിച്ചാലാണ് അത് നടുമ്പോൾ ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഇത്രയും സ്പേസ് ഉണ്ട്, ഈ ഇൻ്റർനോഡ് ഉണ്ടല്ലേ, ഈ ഗ്യാപ്പൊന്നും വേണ്ട. നോഡിൻ്റെ രണ്ടറ്റത്തും കുറച്ച് തണ്ട് മാത്രം മതി. ഇവിടെ നല്ല പുതിയ വേര് വരുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് പിടിക്കാം. ഇതിനൊക്കെ നല്ല വലിയ ഏരിയൽ റൂട്ട്സ് ആണ്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടന്നിരുന്നോണ്ടേ ഈ ലീഫൊന്നും ചന്തത്തിലല്ല ഇപ്പം ഇരിക്കുന്നത്. അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് ഭംഗിയാവും. ഇനി നമുക്ക് പോട്ടിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലിതിനെ വയ്ക്കാം. മാക്സിമം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നടുക. മണ്ണൊക്കെ നല്ല ലൂസായിട്ടുള്ള മണ്ണ് തന്നെയാണ്, വെറും മണ്ണും മണലും ആയതുകൊണ്ട്. ഇനി അതിൽ നമുക്ക് ഈ ഏരിയൽ റൂട്ടിനെയൊക്കെ ഉള്ളിലാക്കിയിട്ട് നട്ട് കൊടുക്കാം. പിന്നെ ഇതിന് പുതിയ റൂട്ട്സ് വരും, എന്നിട്ട് പുതിയ ബ്രാഞ്ച് വളരാൻ തുടങ്ങി ഒന്നങ്ങോട്ട് വള്ളി പോലെ ആവാൻ തുടങ്ങിയിട്ട് മതി നമുക്ക് അത് വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം. അതുവരെ ഈ ചെറിയ പോട്ടിലിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വലിയ പോട്ടിൽ സെറ്റ് ചെയ്താലേ ആ റൂട്ട് ഫോർമേഷനും അതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൽ നിന്നിട്ടെ പ്ലാന്റ് ഹെൽത്തി ആവില്ല. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ വേര് പിടിപ്പിക്കാൻ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യണം നല്ലത്. ഇതിപ്പോൾ ഈ കമിഴ്ന്നൊക്കെ നിൽക്കുന്നത് ഹാങ് ചെയ്ത് കിടന്നിരുന്ന വള്ളി ആയതുകൊണ്ടാണേ. ഇനി ഇത് നേരെ ആയിക്കോളും, രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് സൺലൈറ്റും ഇതൊക്കെ ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുമ്പോൾ ഇത് നിവർന്നിരുന്നോളും. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല എക്സോട്ടിക് വെറൈറ്റി എന്നും പറഞ്ഞ് ഇതിന് നല്ല വിലയിട്ട് കാണാം നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ. ഇപ്പോൾ നല്ല ഭംഗിയിലേ കാണാൻ, ഇതൊന്ന് വളർന്നു വന്നാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഫിലഡെൻഡ്രോൺ കളക്ഷൻ. ഇനി ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടെങ്കിലും അതേപോലെ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കെയർ എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ കെയർ വളരെ ഈസിയാണ്. ആകെ വേണ്ടത് നമ്മൾ റീപോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല വെൽ ഡ്രെയിനിങ് സോയിൽ ഉപയോഗിക്കണം. അതേപോലെ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ പ്ലേസ് ചെയ്യുക. അതായത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ തന്നെ പ്ലേസ് ചെയ്യുക. പിന്നെ മാസത്തിലൊരിക്കൽ അതിനെ ഫെർട്ടിലൈസ് ചെയ്യുക. നനയ്ക്കുമ്പോൾ എപ്പോഴും കെയർഫുൾ ആവണം. നനയ്ക്കുന്ന സമയത്ത് നല്ലപോലെ നനച്ച്
വെള്ളം ഡ്രെയിനേജ് ഹോളിൽ കൂടെ പോട്ടെ. നെക്സ്റ്റ് ടൈം നനയ്ക്കുമ്പോൾ അതിൻ്റെ സോയിൽ ചെക്ക് ചെയ്യുക. മുകളിലത്തെ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ട്, അതിൽ വിരലിങ്ങനെ അമർത്തി നോക്കുമ്പോൾ വിരലിൽ മണ്ണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുക. അപ്പോഴും അതേപോലെ നന്നായി നനയ്ക്കുക. വെള്ളം എക്സസ് ഉള്ള വെള്ളം ഡ്രെയിനായിട്ട് പോട്ടെ. അങ്ങനെ നനച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലഡെൻഡ്രോൺസ് നല്ല ഭംഗിയായിട്ട് വളരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.